ഇതെന്താ മൂത്താപ്പ കിട്ടിയത് ഇല്ലേ? അതാരാത്? അതാരാ? അതാ ഇതിലും അതാ, അതാ ഇവിടെ അതാ. ആ മൂന്നാള് ഇല്ലേ? അതാരാ? ആ മൂത്താപ്പ. ആ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹായ് ഫ്രണ്ട്സ്, ഗർമസാലയുടെ ഒരു പുതിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇതിന് മുൻപ് ഞാനൊരു വ്ളോഗായിട്ട് വന്നിരുന്നു, ഫൈസൽക്ക നാട്ടിലെത്തിയതിൻ്റെ വ്ളോഗ്. ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്ളോഗ് കേട്ടോ. ഫൈസൽക്ക നാട്ടിലെത്തിയതിന് ശേഷമുള്ള ഫസ്റ്റത്തെ ഫംഗ്ഷനാണ് ഞങ്ങളുടെ വീട്ടിൽ കണ്ടക്ട് ചെയ്യുന്നത്. ഇതിനെ പറ്റിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ എന്നേക്കാൾ കൂടുതൽ യോഗ്യത ഉള്ളത് ഫൈസൽക്കാണ്. അപ്പോൾ നമ്മൾക്ക് ഫംഗ്ഷൻ എന്താണെന്നൊക്കെ ഫൈസൽക്ക് കണ്ട് ചോദിച്ചാലോ. ഹായ്, പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞല്ലേ, ഇടയ്ക്കൊക്കെ ഞാനിപ്പോൾ ശല്യം ചെയ്യണ്ടാവുന്നില്ലത്. പിന്നെ ഞാനിപ്പോൾ നാട്ടിൽ സെറ്റിലായി, ഇടയ്ക്കൊക്കെ ഫോക്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ, അതല്ലെങ്കിൽ ശല്യം ചെയ്യാൻ ഇടയ്ക്കൊക്കെ വീഡിയോസിലുണ്ടാവും. എന്തായാലും ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഡേ ആണ്. എൻ്റെ ബ്രദർ അലിക്ക, ഞങ്ങളുടെ മൂത്ത ജ്യേഷ്ഠൻ, ഗവൺമെൻറ് സർവീസിൽ നിന്നും വിരമിക്കുകയാണ് ഇന്ന്. ഇപ്പോൾ അറിയാലോ, ഗവൺമെൻറ് സർവീസിൽ നിന്ന് വിരമിക്കുന്ന സമയത്ത് ഒരു ചടങ്ങൊക്കെ ഉണ്ട്. അവർ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾ ആളെ വീട്ടിൽ കൂടെ നിൽക്കുന്നു. ഞങ്ങളൊക്കെ പോയിരുന്നു അവനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവര് റിട്ടയർമെന്റ് ഫംഗ്ഷനൊക്കെ കൊടുത്തായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു അടുത്ത് ഒരു കുറെ മുമ്പേ നിങ്ങൾക്ക് ഒരു പരിപാടി ഉണ്ടായില്ല? അവരുടെ അടുത്ത് 10 വർഷം 10-12 വർഷമായല്ലോ അവർ റിട്ടയർഡ് ആയിട്ട്. 12 മോർ ദാൻ 13 ഇയേഴ്സ് ആയി അപ്പോഴേ ഉണ്ട്. എന്നിട്ട് പിന്നെ വീട്ടിൽ വന്നിട്ട് ഫംഗ്ഷൻ അതേ തന്നെ, എപ്പോഴും അത് തന്നെയാ ഫോളോ ചെയ്യുന്നത്. ശരി ശരി. ഇപ്പം എന്തായാലും അത് ഇവർ മുടക്കുന്നില്ല. നമ്മളിവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആക്ച്വലി ഇത് ഇന്നലെ ആയിരുന്നു ഈ ഫംഗ്ഷൻ കഴിഞ്ഞിരുന്നത്, അവിടുത്തെ ഫംഗ്ഷൻ. പുള്ളി വർക്ക് ചെയ്യുന്നത് കോഴിക്കോട് പയ്യോളിയാണ്, ഞങ്ങളിവിടെ പാലക്കാടാണല്ലോ. അപ്പം അന്ന് അവിടുത്തെ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് തിരിച്ച് ഇന്ന് ഇവിടെ വീട്ടിലൊരു പാർട്ടി കൊടുക്കുകയെന്ന് പറഞ്ഞാൽ അത് അസാധ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നെക്സ്റ്റ് ഡേ ആക്കി. ഇന്നിവിടെ എല്ലാം പ്രിപ്പയർഡ് ആയി, ഫുഡൊക്കെ റെഡി വരുന്നു. അവർ ബ്രദറും അവരെ സബോർഡിനേറ്റും കോ വർക്കേഴ്സും അവിടുന്ന് യാത്ര തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 1/2 hour ഇവിടെ എത്തും. ഒരു മണിക്കൂറ ശരി. ഓക്കെ, അപ്പം അതിന്റെ നമ്മളെ കുറച്ച് മൊമെന്റ്സ് ഒക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. ഓക്കെ ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. രാവിലെ നേരത്തെയാണ് കേട്ടോ. ഹലോ, കോഴിയുടെ ഒക്കെ സൗണ്ട് കേൾക്കുന്നത്. ഞങ്ങളിവിടെ കിച്ചണിൽ പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഞങ്ങളെ വീട്. വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ പന്തലൊക്കെ ആയതുകൊണ്ട് വീട് അങ്ങനെ കാണുന്നില്ല. ഫൈസഖാൻ്റെ ബ്രദേഴ്സ്, 4 ബ്രദേഴ്സുള്ളത്, 4 പേരും ഇട്ടാവട്ടത്തിലാണ്. അതായത് ഒരു ഒന്ന് വിളിച്ചാൽ മതി, വിളിയേക്കാം, അത്ര അടുത്താട്ടോ. ഇത് ഞങ്ങളുടെ വീടാണ് ഈ കാണുന്നത്. ഇനി മൂത്ത ബ്രദറിൻ്റെ വീടാണിത്. നല്ല ഭംഗിയില്ലേ കാണാൻ? നല്ല മരങ്ങളൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ളൊരു കുഞ്ഞു വീട്. ഇപ്പോൾ ഒരു പുതിയ വീട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇതാ ഇവിടെയാണ് നമുക്ക് വീടിൻ്റെ ഹൗസ് വാമിംഗ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് നല്ലൊരു വ്ളോഗ് ചെയ്യണം. ഇനി 2-ാമത്തെ ബ്രദറിൻ്റെ വീടാണിത്. വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരിപ്പോൾ തറവാട്ടിലാണ് സ്റ്റേ ചെയ്യുന്നത്. ഇനി ഒരു തവണ ഞാൻ തറവാട് കൂടെ കാണിക്കാം കേട്ടോ. വ്ളോഗ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഗുഡ്സ്, ഇങ്ങോട്ടുള്ള ഫാന്, ഇലക്ട്രിക് ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. ഇത് വീടിൻ്റെ പണിയെടുക്കണേ. ഞങ്ങളുടെ വീടിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ട് വരും വീട്. ഇനി 3-ാമത്തെ ബ്രദറിൻ്റെ വീട് ഇവിടെ തന്നെയാണ് കേട്ടോ, ഞങ്ങളുടെ വീടിൻ്റെ സൈഡിൽ. ഇതാണ് 3-ാമത്തെ ബ്രദറിൻ്റെ വീട്. ഈ വീടിൻ്റെ മുമ്പിലും ഉണ്ട് കേട്ടോ പന്തൽ. വീട് ഫുള്ളായിട്ട് കാണാൻ പറ്റില്ല. ഇനി ഒരു സിസ്റ്റർ കൂടെ ഉണ്ട്, സിസ്റ്ററിൻ്റെ വീട് അടുത്തത്. ഇതാ ഈ കാണുന്നതാണ് സിസ്റ്ററിൻ്റെ വീട്. അങ്ങനെ ഞങ്ങൾ 5 പേര് ഒന്നിച്ചാണേ. ആർക്കോ വേണ്ടി കിളക്കുന്ന വീട്ടിലെ ഇന്ന് റിട്ടയർഡ് ആയിരുന്ന ജ്യേഷ്ഠൻ്റെ മോനാണ്, പിന്നെ 2-ാമത്തെ മോൻ നസീഫ്. ആള് പിന്നെ തെറാപ്പിസ്റ്റ് ആണ്, ഡോക്ടർ. ഇത് നമ്മളെ റഫീഖ് ഉണ്ണിപ്പാന്ന് വിളിക്കും. നമ്മളെ പിന്നെ ഇവിടുത്തെ നമ്മളെ അയൽവാസിയാണ്, നല്ല കുക്കാണ്. ഏകദേശം നമ്മുടെ ഭാഗത്തുള്ള പിന്നെ ഏകദേശം ഓർഡർക്ക് ഇപ്പോൾ കല്ലറപ്പാട്ടി എല്ലാം മറ്റൊക്കെ എടുത്തുനിന്ന് ബന്ധപ്പെട്ടാൽ മതി, നമ്പർ ഇതിനടിയിൽ കൊടുക്കാം. നമ്മളെ
ഞങ്ങളെ കൂടെ ഏകദേശം 30-35 വർഷമായിട്ട് ഞങ്ങളെ കുടുംബത്തിൽ കൂടെ തന്നെ ഉണ്ട്. ജോലിയിലും അല്ലേ. അപ്പൊ ആർക്കാ കൊണ്ടുപോയിട്ട് ഉണ്ടാക്കൂലെ, നല്ല പൈസ ഉണ്ടാക്കണ്ടേ. Having breakfast today, garam masala special is idli and sambar with palam palamingida ayyo pinne ore alla adile nanu mummi luma idu kondoya aale avan varuma njan avan update കുട്ടൻസ് നമ്മളെ ഗ്രാമത്തിലെ ഇലക്ട്രീഷ്യനാണ്. ഫാൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എടാ വീട് എവിടെ നിങ്ങളെ? എന്ത് വേണേ? ആ അലനല്ലൂർ അല്ലല്ലേ. എല്ലാവരും പഠിക്കല്ലേ? നല്ല വെടിയാണ് ഇല്ലേ സലാമ്? പ്ലാസ്റ്റിക് നിരോധന കാരണല്ലേ. അങ്ങനല്ല സ്ട്രിക്റ്റ് ആകുമ്പോ ബദൽ സംവിധാനം ഉണ്ടാവും. സ്ട്രിക്റ്റ് അല്ലെങ്കിൽ ബദൽ സംവിധാനം ഉണ്ടാവില്ല. അങ്ങനെ പ്രശ്നം കൂടി ഉണ്ടല്ലേ. പാള കൊണ്ട് പ്ലേറ്റ് ഒക്കെ ഉണ്ടല്ലേ. പാള ഉണ്ട് ഉണ്ടാക്കണ്ട. ഇനിയിപ്പോ അതൊരു ബിസിനസ് ആയിരിക്കും. ഞാൻ ഫേമസ് ബേക്കറി പോയിട്ട് ചിക്കു ഷേക്ക് പറഞ്ഞു. അവർക്ക് കൊണ്ടുവന്നു സ്ട്രോ അല്ലേ, സ്ട്രോ നിരോധിച്ചാണ്. അപ്പൊ ഞാൻ പേപ്പറിന്റെ സ്ട്രോ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് എത്തിയിട്ടില്ല. എടാണ്ട് അവത്ത് മലപ്പുറത്തൊക്കെ പോയപ്പോ പേപ്പറിന്റെ സ്ട്രോ ഇല്ല. ആളുകൾ വന്നു തുടങ്ങി. നമ്മുടെ സിസ്റ്ററാണ് ആക്ച്വലി, സിസ്റ്ററും കുട്ടികളും. കാശ് കൊടുക്കണോ? ചില്ലറല്ലേ. ബിരിയാണിയോ ഇത്? കപ്സ. നമ്മള് പോപ്കോൺ പിന്നെ ലൈവ് ആയിരിക്കും അല്ലേ. വേപ്പില ഊരാൻ സ്പെഷ്യലിസ്റ്റ് ആണോ ഉമർ? റൂറൽ സ്പെഷ്യലിസ്റ്റ്. ഇത് നമ്മളെ മിനിസ്റ്റർ, മന്ത്രി. മന്ത്രി നമ്മളെ പിന്നെ നമുക്ക് എന്നും ഒരു മന്ത്രി ഉള്ളു. അതെ, മാറ്റമില്ലാത്ത മന്ത്രി. മാറ്റമില്ലാത്ത മന്ത്രിയാണ്. പക്ഷേ 2 മണിപ്പോ എന്താ കപ്സക്കിള്? ഇത് അതിനുള്ള മസാല അല്ലേ, ബീഫ് ബിരിയാണി. ഇത് ശരിക്കും കപ്സ ആണോ സൂർബിയാനാണോ? നമുക്ക് ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. പഠിച്ചു ശരിക്കും അങ്ങനെയാണ്. വിത്ത് മസാലയാണ് സുർബിയ ഉണ്ടാവുക. ബിരിയാണിയുടെ കളർ ആയിരിക്കും. പക്ഷെ ഇപ്പൊ ഫംഗ്ഷൻ ഒക്കെ കിട്ടുന്നത് വെള്ള കളറാ സുർബിയ എന്നും പറഞ്ഞിട്ട്. അല്ല, പൊട്ടാറ്റോ അതൊക്കെ ഇടുവേ സുർബിയാനിലേ. ശരിക്കുള്ള സുർബിയാനിൽ അതൊക്കെ ഇടും. പിന്നെ ഓല അങ്ങനെ ഒന്നും തൊള്ളൊലിക്കൂല. നമുക്ക് അകത്തെ സെറ്റിംഗ്സ് കൂടെ കാണാം അല്ലേ. പന്തലിന്റെ ഇവിടെ ഇരിക്കാനുള്ള അറേഞ്ച്മെന്റ്സ് ആണേ. പിന്നെ ഫുഡ്, ഫുഡ് എടുക്കാനുള്ള അറേഞ്ച്മെന്റ്സ് ഇവിടെയാണ്. വാഷിംഗ് ഏരിയക്ക് പുറത്താട്ടോ. പുറത്ത് നമ്മൾ കയറി വരുന്ന സ്ഥലത്ത് കണ്ടില്ലേ വാഷിംഗ് ഏരിയ, അവിടെയാണ്. ഉമ്മ ഫോട്ടോ എടുക്കുകയാണ് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഫോട്ടോ അല്ല വീഡിയോടെ. ഉമ്മൻ്റെ പിന്നെ മൂത്ത മകനാണ് ഇന്ന് റിട്ടയർഡ് ആകുന്നത്. ഞങ്ങള് 7 മക്കളാണ്. 7 മക്കൾ മൂത്ത ആളാണ് അലിക്ക. ഞാന് പിന്നെ ആൺമക്കൾ ചെറിയ ആളാണ് ഞാൻ. അലിക്ക എനിക്ക് തോന്നുന്നു എവിടെ അട്ടപ്പാടി തരുമ്പോ തുടങ്ങിയത്, ഫസ്റ്റ് അല്ലേ അട്ടപ്പാടി തുടങ്ങി. പിന്നെ കരിമ്പുഴ, കോട്ടപ്പാട, സോറി കോട്ടപ്പുറം, അനമ്പലാശ്ശേരി, അങ്ങനെ കുറെ പഞ്ചായത്തുകൾ വർക്ക് ചെയ്തു. അവസാനം കോഴിക്കോട് പയ്യോളിൽ വെച്ചിട്ടാണ് സ്റ്റാർട്ടിങ്. ഹെൽത്ത് ഇൻസ്പെക്ടർ ആയിട്ട് അല്ലേ. അങ്ങനെയല്ലേ ഇപ്പോഴത്തെ പൊസിഷൻ? ഹെൽത്ത് അപ്പൊ എത്ര വർഷം സർവീസ് ഉണ്ടാവും അല്ലേ.
ഒരുപാട് സർവീസ് ഉണ്ടാവും. അല്ലേ, പഠിപ്പിക്കാൻ വിളിക്കുന്നതിന് മുമ്പ് വലിയ വർക്ക് ചെയ്യുന്നുണ്ട്. അധ്യാപനായിട്ടോ? ആ സമയത്താണ് ഇത് വിളിക്കുന്നത്. ഗോപി 65 ല്ലേ? എന്താ പറയാ? മതിയോ? വെജ് കുറുമ ടേസ്റ്റി ആട്ടോ. ടേസ്റ്റ് ചെയ്ത് പിന്നെ ഭക്ഷണം കഴിക്കൂലോ. എല്ലാം ടേസ്റ്റ് ചെയ്ത് അടിപൊളി അടിപൊളി വെജ് കുറുമ. ഇത് നവരത്തൻ കുറുമ ഉണ്ടല്ലോ, അതിൻ്റെ ഇത് ടേസ്റ്റ് ആട്ടോ. വരുന്നേ വെജ് കുറുമ എന്നൊന്നും പറയാൻ പറ്റില്ല. മുഴുവൻ കഴിക്കാല്ലേ. അടിപൊളിയായിട്ടുണ്ട്. ഭക്ഷണമൊക്കെ കഴിച്ച്, അതായത് ബിരിയാണിയൊക്കെ, നല്ല ചിക്കൻ ബിരിയാണി, മലബാർ ചിക്കൻ ബിരിയാണി ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു ഫിനിഷറായിട്ട് സെർവ് ചെയ്യുന്നത്, നല്ല സ്വീറ്റ്സ് ഒക്കെ സെർവ് ചെയ്യാറുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡ് ഗാവ അല്ലേ? യെസ്, ഗാവ. നല്ല സ്വീറ്റ് മുന്തിച്ചിട്ടുള്ള ഒരു ഗാവ. എന്താ പറയാ, അറേബ്യൻ ഗാവ പറഞ്ഞാൽ കയ്പ് ആയിരിക്കും. ഇത് കുറച്ച് സ്വീറ്റ് ആയിരിക്കും, കുറച്ചല്ല, നല്ല സ്വീറ്റ് ആണ്. നല്ല എരിവുണ്ടോ കുരുമുളകിന്റെ? അതാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ നാട്ടിലെ ട്രെൻഡ്. അപ്പോഴീ ഗാവയും കൂടെ ഒന്ന് ടേസ്റ്റ് ആക്ച്വലി ബിരിയാണി കഴിക്കാത്തവർക്ക് ഉണ്ടാക്കിയാണ് കുറച്ച് ആളുകൾക്ക്. ഗീ റൈസ്, ഇത് അതിലേക്കുള്ള പിന്നെ ഗോപി, ചില്ലി ഗോപി. ചില്ലി ഗോപി എക്സാക്ട്ലി. ഞാൻ ടേസ്റ്റ് നോക്കാൻ പോകും അല്ലേ? ടേസ്റ്റ് നോക്കാം. എന്നാ ഫ്രൈ ക്രിസ്പി ലൈക്ക് നോൺ വെജ്. ആ ഇത് ഇതിന്റെ അടിയിൽ ഒരു ഡിഷ് ഉണ്ട് വെച്ചക്ക, വെജ് കുറുമ. ഞാൻ നേരത്തെ ടേസ്റ്റ് ചെയ്തില്ലേ വെജ് കുറുമ, വെജിറ്റേറിയൻസിനുള്ളത്. ഇനി ഇതാ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് ചില്ലി ഗോപി. ചിക്കൻ ബിരിയാണി പോപ്കോൺ അല്ല, ബ്രോസ്റ്റ്. ബ്രോസ്റ്റഡ് ചിക്കൻ. പിന്നെ നമ്മുടെ ഗാവ. ഇതാണ് പിന്നെ റിട്ടേർഡ് ചെയ്യാൻ പോകുന്ന ജേഷന്റെ അനിയൻ, അതായത് എന്റെ ജേഷന്റെ ജേഷ്ഠൻ സിദ്ദിഖ. പിന്നെ സൗദിയിലായിരുന്നു, ഇപ്പം പ്രവാസം മതിയാക്കി എന്നെ പോലെ തന്നെ നാട്ടിലുണ്ട്. അതെ, ഇതായി വീട് പണിതുകൊണ്ടിരിക്കുകയാണ്. വീട് ഏകദേശം അവസാന ഘട്ടത്തിലാണ്. താടിക്കാരൻ കുഞ്ഞാനു എൻ്റെ ഇളാപ്പൻ്റെ മോനാണ്. സലാമ എന്നാണ് പേര്. സൗദിയിൽ ആണ് ഇപ്പം, പിന്നെ ലീവിലാണ്. ഇത് നമ്മളെ പിന്നെ പിന്നെ വാപ്പാൻ്റെ അനിയനാണ്, അപ്പ ബാപ്പുട്ടി, പാറയിൽ ബാപ്പുട്ടി. അവരെത്തില്ലേ? ടീം എത്തി. ആൽക്കോളിക് ഒരുപാട് പേരുണ്ടെന്ന് തോന്നുന്നു. ട്രാവലറിലൊക്കെയാണ് വന്നിട്ടുള്ളത്. നമ്മള് വ്ളോഗ് ചെയ്യുന്നുണ്ട്. ഞാൻ രാവിലെ പറഞ്ഞില്ലേ, ഞങ്ങളുടെ വലിയക്കാന്റെ വീട് പുതിയ വീടാട്ടോ.
പോകുന്നതാണ് എൻ്റെ മൂത്ത സിസ്റ്ററിൻലോ. ബാക്ക് കാണുള്ളൂ. നീ താതാ ഒന്ന് തിരി. ഇതാ ടീച്ചറാണേ. ഏത് സ്കൂളിലാന്ന് പറഞ്ഞാണ് നിങ്ങൾ? നല്ലൊരു സ്കൂളിൽ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടാവും അല്ലേ? ഒരുപാട് സ്റ്റുഡൻസ് ഒക്കെ വിറപ്പിച്ച് നിർത്തുന്ന ടീച്ചറാണ്. ഒന്ന് ശ്രദ്ധിച്ചോളുണ്ട്. അപ്പൊ പുതിയ വീടാണ്. ഈ വീടിന്റെ ഹൗസ് വാമിംഗ് ടൈമില് ഞാൻ നല്ലൊരു വ്ലോഗ് ചെയ്യാം കേട്ടോ. ഇവരുടെ കോവർക്കേഴ്സ് വീട് കാണാൻ വന്നിരിക്കുകയാണ്. വീട് കണ്ടിട്ട് ഇറങ്ങി വരിക കേട്ടോ. വീട് കണ്ടില്ലേ, കുറച്ച് ഹൈറ്റിലാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു വ്ലോഗ് ചെയ്യാം ഹൗസ് വാമിങ്ങിൻ്റെ ടൈമിൽ. ഒരുപാട് ടൈമൊന്നും എടുക്കില്ല, കാരണം പ്ലാസ്റ്ററിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഹൗസ് വാമിങ് ഉണ്ടാകും. അപ്പോൾ നല്ലൊരു വ്ലോഗ് ചെയ്യാം കേട്ടോ. ഫിനിഷറാണ് വിത്ത് ഫ്രൂട്ട്സ് ഗാവ, പിന്നെ സ്വീറ്റ്സ് ഒക്കെ ഉണ്ട്. നേരത്തെ എത്തിയോ? ഭയങ്കര നേരത്തെയാണല്ലോ. മൂന്നര മണിക്കാണ്. ഗസ്റ്റുകൾ കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക്. നമ്മളെ അയൽവാസികൾക്ക് മൂന്നരക്ക് ശേഷമല്ലേ സ്റ്റൈല്. നല്ല അറേഞ്ച്മെന്റ്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? കെ എഫ് സി ഒക്കെ പോലല്ലേ? നമുക്കൊരു പൊട്ട് കെട്ട് വെച്ചേക്കല്ലേ. ആക്ച്വലി ഞാന് കപ്സല കഴിക്കാൻ പോകുന്നത്. ഞാൻ ദം ബിരിയാണി കഴിക്കാം. ചിക്കൻ ചിക്കൻ അവിടെ തന്നെ വലിയ ചിക്കൻ ദം ബിരിയാണി ഉണ്ട്. എൻ്റെ ഫേവറേറ്റ് ആണ് ദം ബിരിയാണി. മഷാല്ല, നല്ല സ്മെല്ലുണ്ട്. കബ്സ സെർവ് ചെയ്തിട്ടുണ്ട്. കബ്സയുടെ കൂടെ തന്നെ മയണൈസ് വെച്ചിട്ടുണ്ട്. പിന്നെ സൈഡ് ഡിഷായിട്ടുള്ള നമ്മുടെ റൈത്ത, റൈത്ത മയണൈസ്, അതുപോലെ തന്നെ അച്ചാറാണിത്. അച്ചാറും വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഓരോ ഡിഷസായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ബിരിയാണി, ദം ബിരിയാണിയാണ് ഞങ്ങളുടെ സിഗ്നേച്ചർ ദം ബിരിയാണി. എത്തിയിട്ടുണ്ട് റോസ്റ്റഡ് ചിക്കൻ. ഇപ്പൊ ഭയങ്കര സ്വീകരണം നൽകിയ നേതാവാണ്. അമ്മായി വോട്ടെടുക്കണില്ല, നിങ്ങൾക്ക് വോട്ടെടുക്കണില്ല. സൈറ അങ്ങനെ കിട്ടിയില്ലല്ലോ.
ഒന്ന് ചിരിച്ചാ നോക്കട്ടെ. അയ്യോ ചമ്മി പോയി. ഇതിന്റെ വൈഫാണ് യഥാർത്ഥ ഗരം മസാല. വെള്ളം കുടിക്ക. ആ സീറ്റ് ഉണ്ട് അവിടെ, രണ്ട് മൂന്ന് സീറ്റ് ഉണ്ട്. അമ്മ അങ്ങനെ ഉള്ളിക്കിരിക്കേ. എവിടെ കൂടെ ഇറക്കിയത്? വൈഫ് യൂട്യൂബറാണ്. ചാനലുണ്ട്, പരീക്ഷിക്കാറുണ്ട്. സക്സസ് ആവാറുണ്ടോ? സക്സസ് ആവണം. ഇതാണ് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ കക്ഷി എന്നിട്ടത് എന്നത് പ്രദേശ് അലിക്ക. എത്ര വർഷം വർഷമായി? അട്ടപ്പാടിയിൽ 22 വയസ്സിൽ തുടങ്ങിയുള്ളു അല്ലേ? അങ്ങനെ അട്ടപ്പാടി കഴിഞ്ഞ് കൊട്ടോപ്പുറം, കരിമ്പുഴ, അരുമ്പലാശ്ശേരി, അങ്ങനെ പയ്യോളിൽ അവസാനിച്ചു. വെള്ളം കുടിച്ചിട്ടേ ഇരിക്കും കേട്ടോ. അസ്സലാമു അലൈക്കും. ഇതാണ് ഹമീദ്. വെയിലായിട്ട് വെയിൽ വന്നിട്ട് പളമ്പിച്ചോ ഹംസകരിക്കേ. സീറ്റുണ്ട്, വരും. കോഴിയല്ലാത്ത മറ്റേ ഇത് കൊണ്ടുണ്ട്, ബീഫുണ്ട്. ടീച്ചറേ നിന്റേതാ ഇവ ഇവർക്കവിടെ ഇരിക്ക. നമ്മുടെ മണ്ണാർക്കാടിന്റെ MLA ഷംസുദ്ദീൻ ആണ്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി. സ്കൂൾക്ക് പോയിക്കായിരുന്നോ? ഞങ്ങൾ വന്നിരുന്നു ഇന്നലെ. എന്നിട്ട് ഞങ്ങൾ പഴമൊക്കെ കൊടുന്നു അവിടുന്ന്. ഒരു ഹായ് പറഞ്ഞ. അതിന്റെ വലിയ കണ്ടായിരുന്നു. കുട്ടികളെ കൂടെ നിക്കണ്ട. കുടിക്കാടത്ത് നേരത്തെ ഇരുന്നല്ലേ.
ബസ്നേഞ്ഞിരുന്ന് കഴിക്കല്ലേ അല്ലേ. പരിപാടി തുടങ്ങിയ എല്ലാരും എനിക്ക് വിശന്നിട്ട് വയ്യായിരുന്നു. ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. വെള്ളം കുറെ ബാക്കിയായിക്കുന്നു കൊടുത്താച്ചാല് വെള്ളമുണ്ട്, ചെമ്പട്ടിയിൽ വെള്ളമുണ്ട്, വെള്ളമുള്ളൂ ബാക്കി. നമുക്ക് അവസാനിപ്പിക്കാം അപ്പോഴേ. ഇനി നിങ്ങളെ ഭാവി പരിപാടി എന്താന്ന് നമ്മള് വ്യൂവേഴ്സിനോടൊക്കെ ഒന്ന് പറയും. അതെ, ഭാവി എന്താ നിങ്ങളുടെ പരിപാടി? അപ്പൊ നമുക്ക് പറയാനുള്ളത് 1986 ഒക്ടോബർ 20 ഞാന് സർവീസ് തുടങ്ങി. 86 അപ്പൊ ഞാനൊക്കെ ജനിക്കണുള്ളൂ, അല്ലേ, മുമ്പ് തുടങ്ങി. അതിനുശേഷം നമ്മൾ അഗളി, കുമരംപുത്തൂര്, അതേപോലെ തന്നെ എറണാകുളം ജില്ലയിലെ ചൂർണിക്കര, മങ്കട, കൊണ്ടൂട്ടി മുതലായ സ്ഥലങ്ങളിലൊക്കെ ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ട് ജോലി ചെയ്യുകയും പിന്നീട് 2-3 പ്രൊമോഷൻ കഴിഞ്ഞ് 4-ാമത്തെ പ്രൊമോഷൻ ആയിട്ട് ഹെൽത്ത് സൂപ്പർവൈസറായിട്ട് നമ്മൾ കോഴിക്കോട് ജില്ലയിലെ പയ്യോളിയിൽ ജോലി ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്ന്, അതായത് 2020 ജനുവരി 31 സർവീസ് വീണ്ടും വിരമിച്ചു. അതിനോടനുബന്ധിച്ച് എനിക്ക് ഓർക്കാനും ഓർമ്മിക്കാനുമുള്ള രീതിയിൽ നമ്മൾ ഓരോ സ്ഥാപനത്തിൽ നിന്നും നമ്മളെല്ലാവരെയും ഇന്ന് 1-ാം തീയതി ക്ഷണിക്കുകയും ക്ഷണിച്ചതിന് ശേഷം വളരെ സന്തോഷപൂർവ്വം അവരെ നമ്മളെ പിന്നെ ആദരിക്കുകയും നമ്മൾ ആശംസിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക ഒരു പരിപാടിയാണ് 31 ശേഷം നമ്മൾ 1 ഫെബ്രുവരി ഇവിടെ നമ്മൾ വിരുന്നൊരുക്കിയിട്ടുണ്ടായിരുന്നത്. അതിൽ എനിക്കൊരു സന്തോഷമുള്ളത് എല്ലാം ക്ഷണിച്ച എല്ലാവരും വരികയും എന്നും ഓർക്കാനും ഓർമ്മിക്കാനുള്ളൊരു മനസ്സുമായി അവരിൽ അതുണ്ടാവുകയും എനിക്കും അതുണ്ടാവും എന്ന് മാത്രമാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. തുടർന്ന് വീണ്ടും ആരോഗ്യവകുപ്പിലെ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലക്കുള്ള സേവന പ്രവർത്തനങ്ങളും സാമൂഹ്യ പ്രവർത്തനങ്ങളും നടത്തുവാനുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇനി തുടർന്നുള്ള സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ ഭംഗിയായി നടത്താനുള്ള ഒരു പിന്നെ ഒരു ഉദ്ദേശമാണ് എനിക്കുള്ളത്. അതിനുള്ള പിന്തുണ ഉണ്ട് എങ്കിലും നമുക്ക് നല്ലതായ രീതിയിൽ പ്രവർത്തിക്കാൻ നമുക്ക് പടച്ച തമ്പുരാനാണോ നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് തുണക്കേണ്ടത്. അത് തുണക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഈ കുഞ്ഞിക്കാക്കി അമ്മായി ഒരു ഗാവയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കട്ടോ. ഞങ്ങളുടെ പ്രോഗ്രാം ഏകദേശമൊക്കെ കഴിഞ്ഞു, ക്ലീനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോഴ് നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു അല്ലേ വൈസക്ക? നല്ല എന്താ പറയാ, വലിയക്കൊക്കെ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അതാ ക്ഷണിച്ചവരെല്ലാം വന്നു എന്നാ പറഞ്ഞത്. അപ്പൊ ഇത്രയും സാറ്റിസ്ഫാക്ഷൻ ഭക്ഷണമൊക്കെ വേസ്റ്റ് ആയില്ല, തികയാതിരുന്നില്ല. ക്ഷണിച്ച ആളുകളൊക്കെ വന്നു. ഇനി 1-2 പേരും കൂടെ വരാണ്ട് അവര് ഓൺ ദ വേ ആണ്, അവര് വരുന്ന പ്രതീക്ഷിക്കാണ്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ ഈ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കാണ്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കാണ്. ഒരു ഗാവ കുടിച്ച് തന്നെ ഈ വ്ലോഗ് അവസാനിപ്പിക്കാം. വീട്ടിൽ നല്ല അടിപൊളി റെസിപ്പികളും വ്ലോഗ്സും വീഡിയോസും എല്ലാം ആയിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.